നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ സ്വദേശി തൊഴിലാളികളുടെ പ്രതിമാസ വേതനത്തിൽ വർധനവ്, പ്രവാസി തൊഴിലാളികളുടെ ശമ്പളത്തിൽ ഈടിവ്. പ്രതിമാസ വേതനം സംബന്ധിച്ച പ്രമുഖ സാമ്പത്തിക ഉപദേശക ബിസിനസ് കൺസൾട്ടൻസി സ്ഥാപനമായ അൽഷാൽ റിപ്പോർട്ടിലാണ് പുതിയ കണക്ക്. റിപ്പോർട്ട് പ്രകാരം സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസി തൊഴിലാളികളുടെ ശരാശരി പ്രതിമാസ ശമ്പളം 337 ദിനാറും സ്വദേശികളുടേത് 1538 ദിനാറുമാണ്. വ്യാജ അക്കൗണ്ടുകളോടും നമ്പറുകളോടും പ്രതികരിക്കരുതെന്ന് വീണ്ടും മുന്നറിയിപ്പ് നൽകി ആഭ്യന്തര മന്ത്രാലയം. ചിലപ്പോൾ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനെന്ന വ്യാജന വ്യാജ ലിങ്കുകളയക്കും. മറ്റു ചിലപ്പോൾ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് പിഴ അടയ്ക്കേണ്ടി വരുന്നത് ഒഴിവാക്കാനായി ക്ലിക്ക് ചെയ്യാനും സന്ദേശം വരിക. ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്ന് അധികൃതർ അറിയിച്ചു. നിങ്ങളൊരു ട്രാഫിക് നിയമലംഘനം നടത്തിയിട്ടുണ്ട്, ദയവായി പിഴ അടയ്ക്കുക. പണമടയ്ക്കാത്ത സാഹചര്യത്തിൽ ഉയർന്ന പിഴ ചുമത്തും. വിശദാംശങ്ങൾ കാണുന്നതിന് ദയവായി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വിശദാംശങ്ങൾ തിരയുന്നതിന് ദയവായി നമ്പർ ഉപയോഗിച്ച് മറുപടി നൽകുക. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി എന്ന സന്ദേശം നിരവധി പേർക്ക് വന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വ്യാജ സന്ദേശങ്ങളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത്. സഹേൽ ആപ്ലിക്കേഷൻ വഴി വില സംബന്ധിച്ചതോ മറ്റ് വാണിജ്യ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും പരാതികളും സമർപ്പിക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം പൌരന്മാരോടും പ്രവാസികളോടും അഭ്യർത്ഥിച്ചു. വിവിധ ഉൽപ്പന്നങ്ങളുടെ വില നിരീക്ഷിക്കുന്നതിനായി വില നിയന്ത്രണ പരിശോധന സംഘങ്ങൾ തുടർച്ചയായി വിപണികളിൽ പരിശോധന നടത്തുന്നുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ സുരക്ഷാ നടപടിക്രമങ്ങൾ പിന്തുടരാനും പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനും വിദ്യാഭ്യാസ മന്ത്രാലയം ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു. ഔദ്യോഗിക പ്രവൃത്തി സമയം അവസാനിച്ച ശേഷം പാർക്കിംഗ് സ്ഥലങ്ങളിൽ കാറ് പാർക്ക് ചെയ്ത് പോകരുതെന്നും മന്ത്രാലയം ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു. കൂടാതെ ഏതെങ്കിലും തകരാറുണ്ടായാൽ ഇക്കാര്യം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ബിൽഡിംഗ് മാനേജ്മെന്റിനെ അറിയിക്കണം. മന്ത്രാലയത്തിന്റെ കെട്ടിടത്തിൽ പുകവലിക്കരുതെന്നും മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി ഒസാമ അൽ സുൽത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓഫീസിനുള്ളിൽ മെഴുകുതിരി കത്തിക്കരുതെന്നും മുന്നറിയിപ്പുണ്ട്. പബ്ലിക് മോറൽ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിക്കുന്ന ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിവിധ രാജ്യക്കാരായ 15 പേരെ അറസ്റ്റ് ചെയ്തു. വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടതിനാണ് അറസ്റ്റ്. നിരവധി സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലെ വിവിധ അക്കൗണ്ടുകൾ വഴി പൊതു ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്ത ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കൈമാറി. സ്വകാര്യ ഭവന മേഖലയിൽ താമസിക്കുന്ന ബാച്ചലർമാരുടെ താമസത്തിന് വീണ്ടും പരിശോധന കർശനമാക്കി. രാജ്യത്തെ എല്ലാ ഗവൺമെന്റുകളും ശക്തമായ പരിശോധനയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി ജുഡീഷ്യൽ എൻഫോഴ്സ്മെന്റ് ടീം ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് വിവരം. ഈ വിവരം കൈകാര്യം ചെയ്യുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ഇനി മുതൽ സ്വകാര്യ ഭവന മേഖലയിൽ താമസാനുമതി കൊടുക്കുന്ന റിയൽ എസ്റ്റേറ്റുകാരെ നാടുകടത്തുന്നതിനോടൊപ്പം 5000 ദിനാർ പിഴയും ഈടാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ആരോഗ്യ മന്ത്രാലയത്തിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണം 66202 പുതിയ കണക്കുകൾ. അഡ്മിനിസ്ട്രേഷൻമാർ, ഡോക്ടർമാർ, ടെക്നീഷ്യന്മാർ, ഫാർമസിസ്റ്റുകൾ, നഴ്സിംഗ് സ്റ്റാഫ് എന്നിവയെല്ലാം ചേർന്ന കണക്കാണിത്. ആരോഗ്യ മന്ത്രാലയത്തിലെ അഡ്മിനിസ്ട്രേഷന്മാരുടെ എണ്ണം 12020 ഡോക്ടർമാരുടെ എണ്ണം 10326 കണക്കുകൾ വ്യക്തമാക്കുന്നു. 22586 നഴ്സുമാരും 12415 മെഡിക്കൽ ടെക്നീഷ്യന്മാരും ആരോഗ്യ മന്ത്രാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന സ്വദേശി അഡ്മിനിസ്ട്രേഷന്മാരുടെ ശതമാനം മന്ത്രാലയത്തിലെ മൊത്തം തൊഴിലാളികളുടെ 38%. സ്വദേശി ടെക്നീഷ്യന്മാർ 32%, ഡോക്ടർമാർ 15%, ദന്ത ഡോക്ടർമാർ 6%, നഴ്സുമാർ 4%, ഫാർമസിസ്റ്റുകൾ 3%. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ 205 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ 500 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 266.59 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.